അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ രണ്ട് വീഡിയോകളും നിങ്ങൾ നന്നായി കണ്ട് പഠിച്ച് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തതായി നമുക്ക് പറയാനുള്ളത് ഇഹ്റാബിനെ കുറിച്ചാണ്, അഥവാ മുഹ്റബായ കലിമത്തുകളുടെ അവസാനത്തിൽ സംഭവിക്കുന്ന ആ അവസ്ഥക്കാണല്ലോ ഇഹ്റാബ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇഹ്റാബുകൾ ഏതൊക്കെയാണ്, ഇഹ്റാബുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. ഓക്കെ, ഇഹ്റാബുകൾ നാലെണ്ണമാണ് ലോകത്ത്. നമ്മൾ ഏത് മുക്കുമൂലയിലും, അഥവാ അറബി ഭാഷയുടെ ഏത് മുക്കുമൂലയിലും നമ്മൾ തപ്പി പിടിച്ച് മഷിയിട്ട് തെരഞ്ഞാലും നമ്മൾക്ക് കാണാൻ കഴിയുക നാലേ നാല് ഇഹ്റാബുകളാണ്. അതിൽ ഒന്നാണ് റസ്ഫ് എന്ന് പറയുന്നത്, മറ്റൊന്നാണ് നസ്ഫ് എന്ന് പറയുന്നത്, അടുത്തതാണ് ജസ്മ് എന്ന് പറയുന്നത്, അടുത്തത് ജറ് എന്ന്. ഇങ്ങനെ നാലേ നാല് ഇഹ്റാബുകളാണ് നമ്മൾക്ക് ലോകത്തെവിടെയും കാണാൻ സാധിക്കുക. ഓക്കെ, ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ ആദ്യം എഴുതിയ രണ്ടെണ്ണം നിങ്ങൾ കണ്ടു, ഒന്ന് റഫ്, മറ്റൊന്ന് നസ്ബ്. ഇവ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളുകളാണ്, ഇവർ രണ്ടുപേരും എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളുകളാണ്. അതായത് ഫിഉലിലും ഉണ്ടാകും റഫ്, ഇസ്മിലും ഉണ്ടാകും റഫ്. അതോടൊപ്പം തന്നെ ഫിഉലിലും ഉണ്ടാകും നസ്ബ്, ഇസ്മിലും ഉണ്ടാകും നസ്ബ്. എന്നാൽ ഇനിയുള്ള രണ്ടാളുകൾ അവയെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ചില്ലറക്കാരല്ല, അവർ സ്പെഷ്യലൈസ് ചെയ്ത് ഇറങ്ങിയ ആളുകളാണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഫിഉലിന്റെ സ്വകാര്യ സ്വത്താണ് ജസ്മ് എന്ന് പറയുന്നത്. ഫിഉലിന്റെ സ്വകാര്യ സ്വത്താണ് ജസ്മ് എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര കാശ് കൊടുത്താലും കോടികൾ ഇനാം പ്രഖ്യാപിച്ചാലും ഇസ്മിൽ ഒരിക്കലും നിങ്ങൾക്ക് ജസ്മ് കണ്ടെത്താൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഈ ജറ് എന്നത് ഇസ്മിന്റെ സ്വകാര്യ സ്വത്താണ്, അവിടെ കടന്ന് യാതൊരു കളിയും വേണ്ട. ഓക്കെ, നിങ്ങൾ കോടികളല്ല കോടാനുകോടികൾ ചെലവാക്കിയാലും ഫിഉലിൽ നിങ്ങൾക്ക് ജറ് കാണാൻ സാധ്യമല്ല. അല്ല, മറ്റൊരു നിലക്ക് പറഞ്ഞാൽ ഒരിക്കൽ പോലും നിങ്ങൾ ഫിഉലിൽ പോയി ജറ് ചെയ്യാൻ തുനിയരുത്. അതുപോലെ തന്നെ ഇസ്മിൽ കൊണ്ടുപോയി ജസ്മ് ചെയ്യാൻ മെനക്കെടുത്. ഓക്കെ, അപ്പോൾ റഫ്, നസ്ബ്, ജറ്, ജസ്മ് അല്ലെ. ഇവയിൽ റഫ് എന്ന് പറയുന്നത് അലമുൽ ഫാഇലിയത്ത്, അതെന്തിന്റെ അടയാളമാണ്? ഫാഇലിയത്തിന്റെ അഥവാ ഫാണിലാവുക, ഒരു കാര്യം ചെയ്ത ആളാവുക, കർത്താവാകുക എന്നതിന്റെ അടയാളമാണ് റഫ് എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം നമുക്ക്. ജാഅനി സയ്ദ്, സയ്ദ് എന്റെ അടുക്കൽ വന്നു, സയ്ദ് എന്റെ അടുക്കൽ വന്നു, കണ്ടോ? ജാഅ എന്ന് പറയുന്ന ആമിൻ വന്നപ്പോൾ സയ്ദ്, സയ്ദിനിക്ക് റഫ് കിട്ടി, അഥവാ അതായത് ഫാഇലാണ്. ആ ഫാഇൽ ആയതുകൊണ്ട് തന്നെ കണ്ടോ ഇതിന്റെ ഈ നാലിൽ നസ്ബ്, സോറി റഫ് കിട്ടി. ജാഅനി സയ്ദ്, സയ്ദാണ് വന്നത്. അപ്പൊ സയ്ദ് ആണ് ഈ വരുക എന്ന പ്രവർത്തി ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇവിടെ റഫ് കിട്ടി. അതുപോലെ തന്നെ മഫ്ഊലിയത്തിന്റെ അടയാളമാണ് നസ്ബ് എന്ന് പറയുന്നത്. നസ്ബ് കുറിക്കുന്നത് മഫ്ഊലിയത്തിന്റെ അടയാളത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോ കണ്ടോ, ദറബത്തു, ഞാൻ അടിച്ചു. ആരെ അടിച്ചു? സയ്ദനെ, സയ്ദിനെ അടിച്ചു. അടിച്ച അടി എന്നതിന്റെ കർത്താവ് ഞാനാണ്, അടി എന്നത് സംഭവിച്ചത് സയ്ദിലാണ്. അപ്പോൾ ഇവിടെ കണ്ടോ സയ്ദൻ, ഈ അലിഫിനെ കുറിച്ച് ആശങ്കപ്പെടണ്ട. ഇതാ സയ്ദിന്റെ ലാസ്റ്റ് അവസാനം അത് ദാലിൽ, ദാലിൽ നസ്ബുണ്ടായി. അതുപോലെ തന്നെ ജറ് എന്നത് ഇവാഫത്തിന്റെ അടയാളമാണ്, ജറ് എന്നത് ഇവാഫത്തിന്റെ അടയാളം. എന്താണ് ഇവാഫത്ത്? ഇവാഫത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും, രണ്ട് സാധനങ്ങളെ ഒരു സാധനത്തെ മറ്റൊന്നിലേക്ക് ചേർക്കുക, ചേർത്തി പറയുക, അതിനാണ് ഇവാഫത്ത് എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. ഉലാമു സയ്ദിൻ, ഉലാമു സയ്ദിൻ, സയ്ദിന്റെ കുട്ടി, കണ്ടോ? അപ്പൊ ചേർത്തിയെ, ഉലാമിനെ സയ്ദിലേക്ക് ചേർത്തി, സയ്ദിന്റെ തന്നെ കുട്ടി, സയ്ദിന്റെ കുട്ടി.
റഈസിന്റെ വീട് ഫർഹാന്റെ പേന സൽമാന്റെ കിതാബ് പിന്നെ സിനാന്റെ ബാഗ് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം ഇതുപോലെയുള്ള ഇലാഫത്തിനെ അതിന്റെ ഇലാഫത്തിന്റെ അടയാളമാണ് ജർറ് എന്ന് പറയുന്നത് ആ ജർറ് എന്ന് ഇവിടെ ഗുലാമിനെ സെയ്ദിലേക്ക് ചേർത്തപ്പോൾ ആ ഇലാഫത്ത് എന്ന ക്രിയയിലൂടെ അതിന്റെ അടയാളമായിട്ട് ഇവിടെ ഈ ദാലിക്ക് ജർറ് കിട്ടി ഓക്കെ ഇനി അല്പം കാര്യങ്ങളിൽ പറയാം അപ്പോൾ നമ്മൾ പറഞ്ഞു റഫ് എന്നുള്ളത് ഫായിലിന്റെ അടയാളമാണ് നസ്ബ് എന്ന് പറയുന്നത് അത് മഫ്ഊലാവലിന്റെ അടയാളമാണ് ജർറ് എന്ന് പറയുന്നത് ഇലാഫത്തിന്റെ അടയാളമാണ് എങ്ങനെയപ്പോ ഇവിടെ റഫാണ് ഇവിടെ ജറാണ് ഇവിടെ നസ്ബാണ് എന്നൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക അത് മനസ്സിലാക്കട്ടെ അതെ അതിന്റെ അടയാളമാണ് ഒരു കാര്യത്തിന് ഒരു കെലിമത്തിന് റഫ് ആണ് എങ്കിൽ ഒരു കെലിമത്തിന് റഫ് ആണ് എങ്കിൽ അതിന്റെ അവസാനത്തിൽ വമ്മ് കാണും വമ്മ് കാണും നേരത്തെ ഉദാഹരണം തന്നെ എടുക്കാം ജാനി സെയ്ദ് കണ്ടോ ഇവിടെ വമ്മ് കണ്ടില്ലേ ഇതാണ് ഫായിലിന്റെ അടയാളം നേരത്തെ നിങ്ങൾക്ക് ഓർമ്മിക്കുന്നുണ്ടാവാം നമ്മൾ പറഞ്ഞിരുന്ന എന്തായിരുന്നു ദറബത്തു സെയ്ദൻ എന്നായിരുന്നു ദറബത്തു സെയ്ദൻ എന്നായിരുന്നു അപ്പൊ ആ സെയ്ദ് കണ്ടോ ഇവിടെ അത് മഫ്ഊലായപ്പോൾ സെയ്ദിനെ കണ്ടു ഇവിടെ ഫത്ഹ് കണ്ടോ ഈ ഫത്ഹത്ത് കൊണ്ട് നസ്ബ് കിട്ടി അതുപോലെ തന്നെ ജറിന്റെ അടയാളം അത് കസറത്താണ് നമ്മൾ ജെറ് നമ്മൾക്ക് അവിടെ കാണാൻ കഴിയില്ല മറിച്ച് ജെറിന്റെ അടയാളമായ കസറത്തിനെയാണ് നമ്മൾ കാണുക അപ്പോ മറത്തു ഞാൻ സെയ്ദിന്റെ അരികിലൂടെ നടന്നുപോയി മറത്തു അരികിലൂടെ നടന്നുപോയി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്മൾ പറഞ്ഞ ഉലാമു സെയ്ദിന്റെ കുട്ടി ഇവിടെ കണ്ട സെയ്ദിന്റെ കുട്ടി ഇവിടെ ജെറു ചെയ്ത് കണ്ടോ ഇതേപോലെയാണ് അപ്പോ ഏറാവുകൾ ഇങ്ങനെയാണ് അപ്പോ ഇനി ഇതിലെ ആമിലുകളൊക്കെ പഠിച്ചാല് നമ്മൾ ഈ കിതാബ് നമ്മൾ ഒരുപാട് ആമിലുകൾ പറയുന്നുണ്ട് ആ ആമിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലമ്മാണ് കൊടുക്കേണ്ടത് നമുക്കറിയും അപ്പൊ നമ്മൾ വായിക്കുമ്പോ ഇവിടെ നിന്ന് ഒരു ഹർക്കത്തും ഇല്ലെങ്കിലും നമ്മൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് വായിക്കാൻ കഴിയും ജാനി സെയ്ദ് നമ്മൾ ഒരു ഹർക്കത്തില്ലെങ്കിൽ നമ്മൾ വായിക്കും കാരണം നമ്മൾ ആമിലുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ മുമ്പ് വരുന്ന ഓരോ തൊഴിലാളിയെയും ഓരോ പണിക്കാരനെയും ഓരോ ആമിലിനെയും നമ്മൾക്ക് എല്ലാവർക്കും വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആമിലിനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മുമ്പ് അതിന് ശേഷം വരുന്ന കെലിമത്തുകളെ നമ്മൾ അതിനനുസരിച്ച് വായിക്കും അപ്പൊ പിന്നെ നമുക്ക് ഈ ലമ്മിനെ നോക്കേണ്ട ആവശ്യമില്ല കസറിനെ നോക്കേണ്ട ആവശ്യമില്ല പദ്ധതിനെ നോക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ അറിയാതെ വളരെ സിമ്പിളായിട്ട് വന്നുകൊള്ളും ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ജെറിന്റെ ഹർഫുകളെ കുറിച്ച് പരിചയപ്പെടാം അതുവരെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക പഠിക്കുക പരിശീലന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ഓക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു